ആനിമേഷൻ വീഡിയോ ചെയ്യുവാനായിട്ട് ആദ്യം കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊജക്റ്റിന് വേണ്ടതായ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് ഉചിതമായ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സോളിഡ് കളറാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന്മേൽ ക്ലിക്ക് ചെയ്ത് കളർ വീൽ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ബ്ലൂ കളറാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് കളർ വീലിന് പകരം കളർ പാലറ്റ് ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. അതിൻ്റെ തൊട്ടുമുകളിലത്തെ ഓപ്ഷൻ ടിക്ക് മാർക്ക് കൊടുക്കുക. ലെയറിൽ പോയി മീഡിയയിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റോഡിൻ്റെ ചിത്രം ഇടുക. നമ്മളിപ്പോൾ റോഡിൻ്റെ ചിത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു സിമ്പിൾ ആനിമേഷനാണ്. നിങ്ങൾക്ക് ഹാർഡായ ആനിമേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. വീണ്ടും ലെയറിൽ പോയി നമ്മളൊരു ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഇടുന്നു. ഈ ഉപയോഗിച്ച എല്ലാ വീഡിയോകളുടെയും ചിത്രങ്ങളുടെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഗ്രീൻ സ്ക്രീൻ കട്ട് ചെയ്യുന്ന വിധം, അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ക്രോമാക്കി കട്ട് ചെയ്യുന്ന വിധം നമ്മൾ മുൻപ് തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ മുകളിൽ ഐ കാർഡിൽ വരുന്നതായിരിക്കും. അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ചെറിയ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. കൂടാതെ നമുക്കതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂട്ടേണ്ടതുമുണ്ട്. ആദ്യമായി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഡ്യൂറേഷൻ കൂട്ടുക. അതിനുശേഷം അതിന് സമമാക്കി നമ്മുടെ ലെയറുകളുടെ എല്ലാം ഡ്യൂറേഷൻ ഈക്വലാക്കി വയ്ക്കുക. എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു തീർന്നതിന് ശേഷം ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്, അത് കാരണം ട്രിം ടൂൾ എടുത്ത് നമ്മളത് ട്രിം ചെയ്ത് കളയുക. അതിന്മേൽ ക്ലിക്ക് ചെയ്ത് ട്രിം ടൂൾ എടുത്താൽ മതിയാവും. അതിനുശേഷം ക്രോമാക്കി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് എനേബിൾ ചെയ്യുക. വാല്യൂസ് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. അതുകാരണമാണ് നമ്മൾ വാല്യൂസ് കറക്റ്റായി പറയാത്തത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. മേഘത്തിന് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് കൂടി വരുത്തേണ്ടതുണ്ട്. അതുകാരണം നമ്മൾ കുറച്ച് ഭാഗം ക്രോപ്പ് ചെയ്ത് കളഞ്ഞിരുന്നു. അത് നമ്മൾ ഒന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കുകയാണ്. ക്രോപ്പിംഗ് എന്ന ഓപ്ഷനിൽ പോയി എനേബിൾ ചെയ്തതിന് ശേഷം ക്രോപ്പ് ചെയ്ത ഭാഗം താഴത്തേക്ക് ആക്കിയാൽ റീസ്റ്റോർ ആയി വരുന്നതായിരിക്കും. അതിനുശേഷം അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ സ്കൈ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വയ്ക്കുക. ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഒരു വാഹനം ഇതിൽ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. വാഹനമായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാറാണ്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ക്രോമാക്കിയിൽ വരുത്തുക. നമ്മളിത് പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പോരായ്മകളൊക്കെ കാണും. നിങ്ങൾ ചെയ്യുമ്പോൾ സമയമെടുത്ത് വളരെ സാവധാനത്തോടെ ചെയ്യുക. എന്നാൽ മാത്രമേ അതിൻ്റെ ആ പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ടിക്ക് മാർക്ക് കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യുമ്പോൾ മേഘങ്ങൾ സാവധാനം നീങ്ങുന്നത് കാണാം. ഓരോ ലെയറിൻ്റെയും ഡ്യൂറേഷൻ കൂടുന്തോറും സമയം കൂടും. മീഡിയയിൽ പോകുക. നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ച ഒരു കാറിൻ്റെ ഇമേജ് എടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ഇമേജസിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെയറിന്മേൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ ലെയറിന്മേൽ ക്ലിക്ക് ചെയ്യുക. ആ കീയുടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ടൈം ലൈൻ എൻഡ് ഭാഗത്തേക്ക് കൊണ്ടുപോയി വയ്ക്കുക. കാറ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ചലിപ്പിക്കേണ്ടത് ആ രീതിയിൽ ചലിപ്പിക്കുക. അതിനുശേഷം ആ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, സാവധാനം ആ കാറ് റോഡിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒപ്പം മേഘങ്ങളും. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.